വചനങ്ങളെല്ലാം അവസാനിപ്പിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, രണ്ടു ദിവസം കഴിഞ്ഞ് പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനായി ഏൽപ്പിക്കപ്പെടും. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും കയ്യാഫാസ് എന്ന പേരായ പ്രധാന ആചാര്യന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചു. വിലയേറിയ സുഗന്ധ തൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവൾ തൈലമെടുത്ത് അവനെ ശിരസിൽ വെച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ കോപത്തോടെ ചോദിച്ചു, എന്തിന് ഈ പാഴ്ചിലവ്? സുഗന്ധ തൈലം നല്ല വിലപ്പെട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? യേശു ഇത് തേച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീയെ എന്നെ സമീപിക്കുന്നു, ഇവർ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഞാനെപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കില്ല. എന്നെ സംസാരിക്കുന്ന ഒരുക്കമായിട്ടാണ് ഇവള് എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്ത് എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യം ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ പൊട്ടിക്കൊടുക്കുവാൻ അവസരം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്തൊന്ന് പറയുക. ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി, ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. അവർ അതീവ ദുഃഖിതരായി, കർത്താവേ അതു ഞാൻ അതിലൊന്ന് ഓരോരുത്തരും അവരോട് അവനോട് ചോദിക്കാൻ തുടങ്ങി. അവർ പ്രവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഓറ്റി കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെടുന്നവരെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആറ്റി കൊടുക്കുന്നു അനുവരുതാം. ജനിക്കാതിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. അവനെ ഒറ്റ കൊടുക്കാൻ എന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. അവർ ഭക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കിടന്നര സ്വസ്ത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാമോദിക്കുന്നതായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഇടപെടലുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്വസഗീതമായതിനു ശേഷം അവർ ഒലിവ് മണ്ണിലേക്ക് പോയി. ഞാൻ ഇതെല്ലാം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവർ പോകുന്ന വഴി ഹിമിയാൻ അന്ന് ഹിരോണ കണ്ടുമുട്ടി യേശുവിന്റെ കുറിച്ച്.
അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നൽ ഇടതിയായും ഞാൻ ഇടതിയ. അവൻ അവരോട് പറഞ്ഞു, ജീവന് കൊട്ടാൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നടുത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമലയോട് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവെ, ആദ്യമെങ്കിൽ ഈ പ്രാണപാത്രം എന്നിൽ നിന്ന് അകന്നു. പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. അനന്തരം യേശോ അവരോട് ഗെസ്റ്റൗൺ എന്ന സ്ഥലത്തെത്തി. ആ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം, നിങ്ങൾ വിളിക്കുക. അവൻ പത്രോസിനെയും സെബദേയിൽ പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസൂസന തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമന്ന് വീട് പ്രാർത്ഥിച്ചു, എന്റെ പിതാവ്, സാധ്യമെങ്കിൽ ഈ പ്രാണപാത്രം എന്നിൽ നിന്ന് അകന്നു പോകും. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? പ്രലാപനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയെങ്കിൽ അങ്ങയുടെ ഹൃദയം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ അവരുടെ മൂന്നാം പ്രാവശ്യം അതേ പാത്രം പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതാ നിങ്ങൾ ഇപ്പോൾ ഉറങ്ങി വിശ്രമിക്കുന്നോ? ഇതാ സമയം അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ ഭാവലിന്റെ കയ്യെ ഏൽപ്പിപ്പെടുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ശ്രമിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊടുക്കുക. അപ്പൊ യേശു അവനോട് ചോദിച്ചു, സേഖുതാ, നീ എന്തിനാണ് വന്നത്? അപ്പോ അവൻ മുമ്പോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ ഒരുവൻ കൈനീട്ടി ബാളൂരിയും പേനപുരവിന്റെ സേവനെ വെട്ടി അവന്റെ ചെവി ചേർച്ചു. യേശു അവരെ പറഞ്ഞു, വാ പുറകിടുക. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എനിക്ക് എന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12 വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന ആവശ്യത്തെ ലിഖിതം എങ്ങനെ നിറവേറും? യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നു. ഞാൻ ദിവസവും നിങ്ങളെ ദേവാലയത്തിൽ ഇരുന്ന് പഠിപ്പിച്ചിരുന്നു, പക്ഷേ നിങ്ങൾ എന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടുപോയി. യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ അവനെ പ്രധാന പുരോഹിതനായ കയ്യപ്പാത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരുമാണ് സമ്മേളിച്ചിരുന്നത്. പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പം ദൂരെയായി അനുഗമിച്ചു. അനന്തരം അവൻ അകത്ത് കടന്നു. അവസാനം എന്തെന്ന് കാണാൻ അവൻ പരിചാരകന്മാരുടെ കൂടെ ഇരുന്നു. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപതി സംഘവും മുഴുവൻ ഈശോനെ ഏൽപ്പിച്ചു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവർ ഈശോയ്ക്കെതിരെ അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷ്യങ്ങളും വന്നെങ്കിലും അവർക്ക് സാക്ഷ്യം ഒന്നും കിട്ടിയില്ല. അവസാനം രണ്ടു പേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കാനും 3 കൊണ്ട് നന്ദിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു, നിനക്ക് മറുപടി ഇല്ലേ? ഇവർ
നിനക്കും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? യേശു ആകട്ടെ നിശബ്ദനായിരിക്കുന്നു. അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലിങ്കി കീഴ്ക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി സാക്ഷികളെ കൊണ്ട് നമ്മൾക്ക് എന്താവശ്യം? ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർ പ്രതികരിച്ചു, ഇവൻ മരണത്തിനർഹനാണ്. അനന്തരം അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു. ക്രിസ്തുവേ, നിന്നെ അടിച്ചതാരും ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അവന്റെ കർണത്തടിച്ചു. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ വന്ന് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ആ ഗലീലിയക്കാരനായ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞു. നീ പറയുന്നുണ്ടാകും, ഞാൻ അറിയുന്നില്ല. അതല്ലാതെ മുമ്പാകെ അവൻ നിശ്ചയിച്ചു പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസ്രായനായ യേശുവിന്റെ കൂടെയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്തു നിന്ന് പത്രോസിൽ സമീപിച്ചു പറഞ്ഞു, നീ അവൻ ഒരുവനാണ് തീർച്ച, നിന്റെ സംസാര രീതി തന്നെ തെളിയിക്കുന്നു. ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണ് ഇട്ട് നിഷേധിച്ചു. പത്രോസ് ആകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കുകയും ആണയിടാനും തുടങ്ങി. ഉടൻ കോഴി കൂവി. കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ച് അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു.